നമസ്കാരം. പത്തനംതിട്ട ഇലന്തൂരിലെ അതിപൈശാചികമായ നരബലിയുടെയും ഇരട്ട കൊലപാതകത്തിൻ്റെയും വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ തന്നെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മൾ ഈ സംഭവത്തെക്കുറിച്ച് കേൾക്കുന്നത്. ഇതിലേറ്റവും പ്രധാനമായി ഏറ്റവും ഒടുവിലായി വന്നത് പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ടാണ്. ഇന്ന് കോടതിയിൽ മൂന്ന് പ്രതികളെയും പോലീസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇതിലെ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത്. ഒന്നാം പ്രതി ഷാഫി തന്നെയാണ്, രണ്ടാം പ്രതി ഭഗവത് സിംഗാണ്, മൂന്നാം പ്രതിയായിട്ടാണ് ലൈലയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ ആഴത്തിലുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. രണ്ട് കൊലപാതകങ്ങൾക്കും പ്രതികൾ വ്യക്തമായ മുൻകരുതലുകൾ സ്വീകരിച്ചിരുന്നു. വലിയ കുഴിയെടുക്കുക, വീട്ടുമുറ്റത്ത് വലിയ കുഴിയെടുക്കുക, അയൽപ്പക്കത്ത് ആളുകളില്ലാത്ത ഒഴിഞ്ഞ മേഖലയിലേക്ക് ഇത്തരത്തിൽ കടവന്തറയിൽ നിന്നും അതുപോലെ തന്നെ കോട്ടയത്തു നിന്നുമുള്ള രണ്ട് സ്ത്രീകളെ എത്തിക്കുക, അധികം ബന്ധുബലമില്ലാത്ത ഒറ്റയ്ക്ക് താമസിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന സ്ത്രീകളെ ഈ നരബലിക്കായി കണ്ടെത്തിയിരിക്കുന്നു. ഇതെല്ലാം മുന്നൊരുക്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനകളാണ്. അതുകൊണ്ട് തന്നെ ഈ വലിയ കൊലപാതകത്തെക്കുറിച്ച് ആഴത്തിലുള്ള അന്വേഷണം ആവശ്യമുണ്ട്. പ്രതികളെ റിമാൻഡ് ചെയ്ത ശേഷം പിന്നീട് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുക എന്ന തന്ത്രമാണ് ഇവിടെ അന്വേഷണ സംഘം കൈക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടി വരും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി പത്മയുടെയും അതുപോലെ തന്നെ റോസ്ലിൻ്റെയും കൊലപാതകമാണ്. രണ്ടുപേരെയും തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ ഇലന്തൂരിലെ, പത്തനംതിട്ട ഇലന്തൂരിലെ ദുരൂഹമായ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. രണ്ടുപേരെ, ഒരാളെ ഒരു സിനിമാ മോഹം, സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന ഒരു വാഗ്ദാനം കൊടുത്തുകൊണ്ടായിരുന്നു, പ്രത്യേകിച്ചും നീലചിത്രത്തിൽ അഭിനയിപ്പിക്കാം എന്ന വാഗ്ദാനം കൊടുത്തുകൊണ്ടാണ് ഈ പ്രതികൾ പത്തനംതിട്ടയിലേക്ക്, പ്രത്യേകിച്ചും ഷാജി, മന്ത്രവാദിയായ ഷാജി കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ ഷാജിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഭഗവത് സിംഗിനെയും ലൈലയും പറ്റിച്ച് ദുർമന്ത്രവാദത്തിൻ്റെ പേരിൽ അവരെ കബളിപ്പിച്ചുകൊണ്ട് ലക്ഷ്യങ്ങൾ നേടുക എന്നുള്ളതാണ്. ഒടുവിൽ ഈ രഹസ്യങ്ങൾ പുറത്തേക്ക് അറിയുമെന്ന ഘട്ടത്തിൽ ഭഗവത് സിംഗിനെ പോലും കൊല്ലാൻ ഈ ലൈലയും അതുപോലെ തന്നെ ഷാഫിയും പദ്ധതിയിട്ടിരുന്നു. രണ്ട് സ്ത്രീകളെയും ഈ ദുരൂഹമായ വീട്ടിലേക്ക് കൊണ്ടുവരിക, കൈയും കാലും ബന്ധിക്കുക, തർക്കത്തിൻ്റെ പേരിൽ, പണ ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തിൻ്റെ പേരിലാണ് പത്മയെ പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് മുറുക്കുകയായിരുന്നു. അതിനുശേഷം അവരെ ബോധരഹിതയാക്കി അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ കത്തി കുത്തിയിറക്കി ചോര ഉപയോഗിച്ചുകൊണ്ട് ഈ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും തളിച്ച് മന്ത്രവാദത്തിന് വേണ്ടിയിട്ടുള്ള ശുദ്ധി വരുത്തുകയായിരുന്നു. അതിനുശേഷം 58 കഷ്ണങ്ങളായിട്ടാണ് ഈ മൃതദേഹം മുറിച്ചിരിക്കുന്നത്. അതിക്രൂരമായ കൊലപാതകങ്ങളുടെ കഥയാണ് പോലീസിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും പ്രതികളെ ഈ മാസം 26 വരെ കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണങ്ങൾ ഈ കാര്യത്തിൽ ഉണ്ടാകും. പ്രധാനമായിട്ടും പോലീസ് പരിശോധിക്കുന്നത് ഈ ഷാഫിയുടെയും അല്ലെങ്കിൽ ഭഗവത് സിംഗിൻ്റെയും ഇരകളായി ഈ രണ്ടു പേർ മാത്രമാണോ, മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഷാഫിയുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലം, അത് വളരെയധികം ദുരൂഹമാണ്. ലൈംഗിക വൈകൃതത്തിന് അടിമയാണ് ഷാഫി. ഷാഫിയുടെ പേരിൽ ഒരു 75 വയസ്സുകാരിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തതിൻ്റെ പേരിൽ കേസുണ്ട്. ആ ക്രൂര ബലാത്സംഗം തന്നെ വിചിത്രമാണ്. ഈ 75 വയസ്സുകാരിയെ പതിയെ തന്ത്രത്തിൽ ഒരു വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും അവിടെ വച്ച് അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ദേഹമാസകലം കത്തികൊണ്ട് വരയുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു. ഇത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള, ലൈംഗിക വൈകൃതമുള്ള ഒരു സൈക്കോ കുറ്റവാളിയാണ് ഷാഫി. ഈ കുറ്റവാളിയുടെ കെണിയിലാണ് CPIM പ്രവർത്തകനായ ഭഗവത് സിംഗും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യ ലൈലയും വീണിരിക്കുന്നത്. കെണിയിൽ വീണു എന്ന് പറയാനാവില്ല, പക്ഷേ ഭഗവത് സിംഗിൻ്റെയും ലൈലയുടെ ആഗ്രഹം മന്ത്രവാദത്തിലൂടെ കോടികൾ സമ്പാദിക്കുക എന്നുള്ളതായിരുന്നു. ദിവ്യശക്തിയിലൂടെ കോടികൾ സമ്പാദിച്ചു തരാൻ ഷാഫിക്ക് കഴിയുമെന്നവർ വിശ്വസിച്ചിരുന്നു. അങ്ങനെ ഈ CPIM പ്രവർത്തകനായ, പുറമേ പുരോഗമനം പറയുന്ന, വലിയ വലിയ കവിതകൾ എഴുതുന്ന ഈ CPIM പ്രവർത്തകനായ ഭഗവത് സിംഗ് ഇത്തരമൊരു കൊലപാതകത്തിലേക്കും നരബലിയിലേക്കും തയ്യാറാകുന്നു എന്നുള്ളത് കേരളത്തെ ഞെട്ടിപ്പിച്ച സംഭവമാണ്. ഈ കേസിൽ ഇന്നുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം
പ്രതികൾക്കായി കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് അഡ്വക്കേറ്റ് ബി എ ആളൂരാണ്. നൊട്ടോറിയസ് ആയിട്ടുള്ള, അതായത് കൊടും കുറ്റവാളികളായ, വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള, കുപ്രസിദ്ധരായ പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്ന വക്കീലെന്ന പേരുള്ള ആളാണ് അഭിഭാഷകനായ ബി എ ആളൂർ. ബി എ ആളൂർ തന്നെയാണ് ഇവിടെയും ഈ പ്രതികൾക്ക് വേണ്ടി ഹാജരാകാൻ കോടതിയിലെത്തിയത് എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അവിടെ കോടതിയിൽ തന്നെ പോലീസും ആളൂരുമായി ചില തർക്കങ്ങളുണ്ടായി. പ്രതികളുമായി സംവദിക്കാൻ, പ്രതികളുമായി സംസാരിക്കാൻ അനുവദിക്കണം എന്ന് അഭിഭാഷകൻ പോലീസിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ പോലീസ് അതിനനുവദിച്ചില്ല. മജിസ്ട്രേറ്റിൻ്റെ അനുമതിയുണ്ടെങ്കിൽ സംസാരമാകാം എന്ന് ആദ്യഘട്ടത്തിൽ പോലീസ് പറഞ്ഞു. പക്ഷേ മജിസ്ട്രേറ്റിൻ്റെ അനുമതിയോടുകൂടി തന്നെ അഭിഭാഷകൻ പ്രതികളുമായി സംസാരിക്കുന്ന ഘട്ടമുണ്ടായി. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ആളൂരും പോലീസും തമ്മിൽ കോടതിയിൽ ഏറ്റുമുട്ടി. എന്തായാലും നാടകീയമായ, അത്യന്തം നാടകീയമായ രംഗങ്ങളിലൂടെയാണ് ഈ നരബലിയുടെ കേസ് പുരോഗമിക്കുന്നത്. പോലീസിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ അന്വേഷണമുണ്ട്. ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുന്നതിനാണ് പോലീസ് ഈ ഘട്ടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കൂടുതൽ ഇരകളുണ്ടോ, കൂടുതൽ പ്രതികളുണ്ടോ, അതാണ് ഇപ്പോൾ പോലീസ് നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യം. ആ അന്വേഷണത്തിലേക്കായിരിക്കും വരും ദിവസങ്ങളിൽ പോലീസ് എത്തുക. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Powered by Demos Furniture. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.